ഇന്ത്യ ബംഗ്ലാദേശിൻ്റെ ചില ഭാഗങ്ങൾ നോട്ടമിട്ടിട്ടുണ്ടെന്നും അത് കൈയടക്കാനുള്ള നീക്കം ഇന്ത്യ തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇപ്പോൾ ബംഗ്ലാദേശിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. അതിന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമായി പറയുന്നത് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ബംഗ്ലാദേശും ചൈനയും നേപ്പാളും ഭൂട്ടാനുമൊക്കെയായി അതിർത്തി പങ്കിടുന്ന ഒരു സിലിഗുരി ഇടനാഴി എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിൽ ഒരു പ്രദേശമുണ്ട്. 22 കിലോമീറ്റർ വീതിയും 75 കിലോമീറ്ററിനടുത്ത് ദൈർഘ്യവുമുള്ള ഒരു ചെറിയ പ്രദേശമാണ്. കോഴിയുടെ കഴുത്ത് പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. ഈ പ്രദേശത്തിൻ്റെ നാലുപാടും നമുക്ക് രാജ്യങ്ങൾ തന്നെയാണ്. അത് ബംഗ്ലാദേശാണ് ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്ത് ചൈന, ഭൂട്ടാൻ, നേപ്പാൾ, ഈ രാജ്യങ്ങളിടയിലാണ് ഇത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ എക്കാലത്തെ സ്വപ്നമായിരുന്നു. അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അത് ഡെവലപ്പ് ചെയ്യാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരുന്നു. റോഡ് വലിയ രീതിയിൽ അങ്ങോട്ടേക്ക് വരുന്നു, റെയിൽ വരുന്നു. കാരണം ഇത് ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപ്രധാനമായൊരു മേഖലയാണ്. കാരണം അവിടെ നിന്ന് ഈ ഇടനാഴിക്ക് 130 കിലോമീറ്റർ അകലെയാണ് ചൈനയുടെ സൈനിക പോസ്റ്റ്. ചൈന കുറേ കാലമായി അവിടുത്തേക്ക് എയർ സ്ട്രിപ്പുകളും മറ്റും പണിയുന്നുണ്ട്. അതായത് 130 കിലോമീറ്റർ ചൈനയ്ക്ക് കടന്നു വന്നാൽ ഈ ചിക്കൻ നെക്ക് അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. 1962 ഇന്ത്യ ചൈന യുദ്ധമുണ്ടായപ്പോഴും ഏറ്റവും നിർണായകമായതും ഈ ചിക്കൻ നെക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരുന്നതും ഈ ചിക്കൻ നെക്ക് സംരക്ഷിക്കുന്നതാണ്. അതിന് കുറച്ചുകൂടി വിസ്താരമുണ്ടാക്കുവാനായി ഇന്ത്യ വളരെക്കാലമായി ശ്രമിച്ച് വരികയുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ധാക്ക യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഷാഹിദ്ദീൻ മാൻ ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏത് നിമിഷവും ബംഗ്ലാദേശിൻ്റെ വടക്കൻ ഭാഗം ഇന്ത്യ കൈപ്പിടിയിൽ ഒതുക്കുമെന്നും അത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ടെന്നും, അതുകൊണ്ട് ചിറ്റഗോങ്ങിലും വടക്കൻ ബംഗ്ലാദേശിലും ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ വിന്യസിക്കണം, അതിനുവേണ്ടി പാകിസ്ഥാൻ്റെ സഹായം തേടുക തന്നെ വേണം. കാരണം ബംഗ്ലാദേശും പാകിസ്ഥാനും ഒരുമിച്ച് നിന്നാൽ ഇന്ത്യയെ തകർക്കാൻ കഴിയും, അല്ലാതെ ബംഗ്ലാദേശിന് ഒരിക്കലും ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവരെ തടയിടേണ്ടത് പ്രധാനമായും ബംഗ്ലാദേശിൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്നു. ഏതായാലും ഈ ചിക്കനൊക്കെ കുറേ നാളുകളായി വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. പാകിസ്ഥാനുമായിട്ടൊരു ആണവ കരാറിന് ഒരുങ്ങണം എന്നാണ് ഇപ്പോൾ ഈ ഷാഹിദ്ദുൻമാൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള ചില ബുദ്ധിജീവികളും പ്രൊഫസർമാരുമൊക്കെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നതും ഭരണാധികാരികളെ നിയന്ത്രിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് തമാശയായിട്ട് ഈ ഒരു പ്രസ്താവന തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം പാകിസ്ഥാനുമായിട്ട് വളരെ കാലം ശത്രുതയിലായിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ വളരെ ചങ്ങാതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും ചിക്കനൊക്കെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ളത് ഇന്ത്യൻ ഭരണാധികാരികളുടെ എക്കാലത്തെയും ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റോഡും റെയിൽ ഗതാഗതവും ഒക്കെ വളരെ വേഗമാണ്, റെയിൽസിൻ്റെ പണിയൊക്കെ അവിടെ നടക്കുന്നത്. ഏതായാലും അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരെ പുതിയ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മുസ്ലിം.